നമസ്കാരം എല്ലാവർക്കും രുചിമാനത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് സ്ക്വാഷാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പേഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നിറയെ അതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ പേഷൻ ഫ്രൂട്ട് ഒരുപാടൊക്കെ നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും ഇതേപോലെ സാധാരണ നമ്മളത് പഞ്ചസാര ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് സ്പൂൺ വെച്ച് ഇളക്കി അതങ്ങനെ കഴിക്കുന്നവരാണ് കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ ഇതേപോലെ വീട്ടിലുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് നാൾ നാളത്തേക്കും നമുക്ക് ഇതിനെ എടുത്തു വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വാഷ് തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കിടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാനും ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ഇതെൻ്റെ വീട്ടിലുണ്ടായി നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടാണ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സ്ക്വാഷൊക്കെ വാങ്ങി ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ തന്നെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൂ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല കെമിക്കൽസോ ഒന്നും ചേർക്കുന്നില്ല അപ്പം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് സ്ക്വാഷ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം വരെ ഒരു ഒപ്പം കൂടാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്നും പറയാനുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് കുറച്ച് പഴുത്ത പാഷൻ ഫ്രൂട്ടും ഉണ്ട് അതുപോലെ തന്നെ അധികം പഴുക്കാത്തതായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പഴുത്തതിന് അധികം പുളി കാണില്ല അപ്പോൾ ഒരു മീഡിയമായിട്ട് പഴുത്തതിനാണ് കുറച്ച് പുളി ഉണ്ടാവുക അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പാഷൻ ഫ്രൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ എല്ലാത്തിൻ്റെയും പഴുപ്പ് നമുക്ക് ഇതേപോലെ നടുകൊന്നും മുറിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് മാത്രമായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം പോലെ നമുക്ക് എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെയും ഏകദേശം ഒരു പത്ത് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് പളുപ്പ് ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം ചിലതിൻ്റെ ഉള്ളിൽ പള്പ് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എണ്ണം മാറ്റിയെടുക്കാം കേട്ടോ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലൊരു ബൗൾ നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തെണ്ണത്തിൻ്റെ പളുപ്പാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സ്ക്വാഷ് ഏകദേശം മൂന്ന് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്കിനി ഈ പഴുപ്പിനെ മാറ്റി വയ്ക്കാം സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് ഇതിൽ ഞാൻ രണ്ട് ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ചെറുനാരങ്ങ നിങ്ങൾക്ക് ചേർക്കാം ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇഞ്ചി ചേർത്താൽ മതിയാവും അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒരു ബൗളിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം അതുപോലെ തന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെ നീര് മാത്രം എടുത്തിട്ട് അതും ചെറുനാരങ്ങ നീരും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതിയാവും ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ നീരെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പാഷൻ ഫ്രൂട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റുക അര ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ അര കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്ക്വാഷാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് മധുരം വേണം ഓക്കെ അപ്പോൾ അര ലിറ്റർ വെള്ളത്തിന് അര കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വെള്ളം കൂട്ടുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ പേഷൻ ഫ്രൂട്ടിൻ്റെ അളവിനുസരിച്ചും ഇതിൻ്റെ അളവ് വാരി ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ പഞ്ചസാര അലിയണ വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇഞ്ചി നീരും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നീരിന് പകരം ഞാൻ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഈ ഇഞ്ചിയുടെ കഷ്ണം ഞാൻ ഫിൽട്ടർ ചെയ്ത് കളയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കാരണം ഇഞ്ചിനീര് ഒഴിക്കുകയായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഇഞ്ചി ഇടാൻ മറന്നു പോയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പീസാക്കിയിട്ട് പെട്ടെന്ന് അതിലേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പോൾ ഇഞ്ചിനീരും എടുത്തിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഞ്ചിയുടെ ഫ്ലേവർ അതിൽ കിട്ടും അപ്പോൾ ചിലവർക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്യേണ്ട ഓപ്ഷനലാണ് ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ആ പഞ്ചസാര പാനിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ നന്നായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു അഞ്ച് മിനിറ്റാണ് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ അത് നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരാൻ തുടങ്ങും നമ്മൾ കയ്യിൽ നാരങ്ങ നീരും അതുപോലെ തന്നെ ഇഞ്ചി നീരും ചേർത്ത് കൊടുക്കുക ഇഞ്ചിനീര് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓക്കെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ വേറൊരു ബോളിലേക്ക് മാറ്റിയെടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ ഏകദേശം പത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ പളുപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എപ്പോഴും ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സാധാരണ ചിലർ ഇത് മിക്സിയിൽ നമ്മുടെ പൾപ്പ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ജസ്റ്റ് അരിച്ചിട്ടൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ എടുക്കുകയാണ് കാരണം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കലോ ഒന്നുമില്ല അപ്പോൾ അതിൽ ഫ്രൂട്ടായിട്ട് തന്നെ കെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് കാണുക അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും ഇതേപോലെ സ്ക്വാഷ് ഒന്നും ഇനി മേടിക്കേണ്ട ഇതുപോലെ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചു വെച്ച് ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം മാത്രം ഇതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിന്ന് കാ ഭാഗത്തോളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ബാക്കി നോർമലായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ യൂസ് ചെയ്യണമായിട്ട് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ആ മേൽവശത്ത് വന്ന് കിടക്കുന്ന ഒക്കെ ഒരു കംപ്ലേറ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോരും പണ്ട് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം നമ്മുടെ സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ക്വാഷ് തന്നെ കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നിങ്ങൾ എന്തായാലും പാഷൻ ഫ്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മടുക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്ത് കളയണ്ട ഇതേപോലെ സ്ക്വാഷ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസം വരെ നമുക്ക് ഇതൊരു കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക നമ്മളിതിൽ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഇത് മാത്രമാണ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഭവമായിട്ട് കാണാം ടിൽ ദെൻ ബൈ